ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പവർ വാലി. ഇതൊരു നറേഷൻ വീഡിയോ ഒന്നുമല്ല. ഈ അടുത്തായിട്ട് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഈ ചൈനീസ് ഡോക്ടറെ പറ്റി. ഐ മീൻ ചൈനയിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന ഡോക്ടർ, അല്ലെങ്കിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്, വെളിനാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വരുന്ന ഡോക്ടർമാരെ പറ്റി ഭയങ്കര മോശമായിട്ട് ഒരു 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 ഫണ്ട് രീതിയിൽ ഭയങ്കര മോശമായിട്ട്, പക്ഷെ ഫണ്ണാന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്ക്രിപ്റ്റ് പരിപാടി ചെയ്തായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇല്ല. പക്ഷേ ഞാൻ ആ ആ വീഡിയോക്കെതിരെ ചെയ്യുന്ന ഒരു റിയാക്റ്റിംഗ് വീഡിയോ ഒന്നും അല്ല ഇത്. പക്ഷേ നമ്മൾ ഈ വെളിയിൽ പോയി പഠിക്കുന്നവർ, അല്ലെങ്കിൽ പഠിച്ചിട്ട് വരുന്നവർ, അവരെന്തൊക്കെ കൂടെ എന്തൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു അഞ്ചാറ് കൊല്ലം മാറി നിന്ന് ഈ ഇപ്പം ചൈനയിലാണ്. ഇപ്പം ഞാൻ പഠിച്ചത് ചൈനയിലാണ്. ഇപ്പം ഇപ്പോൾ ഉള്ളത് ഞാൻ ചൈനയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ ഒന്ന് രണ്ട് മാസത്തിൽ ഞാൻ കഴിയത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഈ നാട്ടിൽ വന്ന് ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ടീച്ചിങ് അഫേഴ്സിന് മാത്രമേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ അവരുടെ ലാംഗ്വേജ് പഠിക്കണം എന്തിനാ? നമുക്ക് വയറ് വല്ല തിന്നുകയും വേണം കുടിക്കുകയും വേണ്ടിട്ട് വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ABCD അറിയില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഇവരുടെ ലാംഗ്വേജും പഠിച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റും എഴുതിയിട്ട് പഠിപ്പിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. പക്ഷേ നമുക്ക് ജീവിക്കണമെങ്കിൽ, അതായത് ഇവരുടെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഇവരുടെ ലാംഗ്വേജ് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ച് അതുപോരാത്തതിന് ബയോ കെമിസ്ട്രി, അനാറ്റമി, ഫാർമക്കോളജി, ഫോറൻസിക്, മറ്റേത് മറിച്ചത്, അങ്ങനെ എല്ലാ സബ്ജക്റ്റും പഠിച്ച് അതിൻ്റെ ഒരു പരീക്ഷ എഴുതി ജസ്റ്റ് പാസ് മാർക്ക് മാത്രം കിട്ടിയാൽ പോരാ. ഇവിടെ നമ്മൾ ഗ്രാജുവേറ്റ് ആകണമെങ്കിൽ GPA എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അതായത് നമ്മൾ ഇത്ര സബ്ജക്റ്റിന് ഇത്ര മാർക്ക് മേടിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മളെ ഗ്രാജുവേറ്റിനോട്ട്, ഇവർ ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ അതിനും കഷ്ടപ്പെട്ട് പഠിച്ച് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാലോ? നാട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ നിൽക്കും ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സാം തന്നെ അവിടെ കാണും, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നടത്തുന്നത്. അതും പാസ്സായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നാട്ടിൽ നമുക്ക് PR വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാട്ടിൽ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഞാൻ ആ പരീക്ഷ പാസ്സായ ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആൾക്കാർ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി പഠിക്കുന്നത്. ഇത്രയും പഠിച്ചിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേന് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ഓരോ വീഡിയോ, അല്ലെങ്കിൽ ആ ഒരു ആ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേന് ഓരോ ആൾക്കാർ നമ്മളോട് പറയും, നീ ചൈനയിൽ നിന്ന് പഠിച്ചിട്ട് വന്നേ, അല്ലെ നീ റഷ്യയിൽ നിന്ന് പഠിച്ചിട്ട് വന്നേ, അല്ലെ നീ ഉക്രൈനിൽ നിന്ന് പഠിച്ചിട്ട് വന്നേ. സോ വാട്ട്? നമ്മൾ അവിടുന്ന് പഠിച്ചിട്ട് ഡിഗ്രി ആയിട്ടാണ് വരുന്നത്, അല്ലാതെ വെറുതെ കൈയും വീശിയിട്ടല്ല ഗൈസ് വരുന്നത്. ഓക്കെ, അത് മാത്രമല്ല നാട്ടിൽ വന്നിട്ട് ടഫസ്റ്റ്, വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം തന്നെയാണ്, അതും പാസ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം എൻ്റെ പെങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് MBBS കഴിഞ്ഞത്, ഇപ്പം അളിയൻ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞു, അളിയൻ ഇപ്പം MSM കഴിഞ്ഞു. അപ്പോൾ ചേച്ചി ഇപ്പം NEET PG PG എടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോണ്ടിരിക്കുക. അപ്പോൾ ചേച്ചിയുടെ സീനിയേഴ്സും പിന്നെ ടീച്ചേഴ്സും പറയുന്നത്, നീ FMG വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യ്, അതിൻ്റെ അകത്തു നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടെന്ന്. അതായത് NEET PG വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് FMG ചോദിക്കുക. FMG എന്ന് പറഞ്ഞാൽ വെളിനാട്ടിൽ നിന്ന് വന്നിട്ട് എഴുതുന്ന എക്സാം. അപ്പം അത്രയ്ക്ക് ടഫായിട്ടുള്ള ഒരു എക്സാമും പഠിച്ച് അതും പാസ്സായിട്ട് വരുമ്പോഴത്തേക്കിനായിരിക്കും ആൾക്കാർ പറയുന്നത്, നീ അവിടെ നിന്നല്ലേ പഠിച്ച, പിന്നെ നിങ്ങൾ പൈസ കൊടുത്തിട്ട്, അതെ പൈസ കൊടുത്തിട്ട് 10-40 തൊട്ട് ഒരു 40-50 lakhs നമ്മുടെ ഇതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് പഠിച്ചിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത്. അല്ല, ജസ്റ്റ് ഫസ്റ്റ് ഇയറിൽ തന്നെ ചെന്ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് തരില്ല. അത് മാത്രമല്ല, ഇവർ നമുക്ക് ജസ്റ്റ് ഈ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് ഈ FMG എക്സാം എഴുതി കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ നമുക്ക് 5 paisa സ്റ്റൈഫൻഡ് കിട്ടത്തില്ല. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷന് കേരളത്തിൽ സ്റ്റൈഫൻഡ് കിട്ടില്ല. പിന്നെ വീട്ടുകാരെയും മിസ് ചെയ്ത്, നാട്ടുകാരെയും മിസ് ചെയ്ത്, ഇത്രയും കാലം ഒരു തവണ പോലും വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഒരാഴ്ച പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത ആൾക്കാരായിരിക്കും തൻ്റെ പാഷൻ എന്നുള്ള രീതിയിൽ. നാട്ടിൽ അത്രയും പൈസ മാനേജ്മെൻറ്റിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് മറ്റൊരു രാജ്യത്ത് വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് അവിടുന്ന് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഇത് നമ്മൾ കൊടുത്ത് ഈ ഇന്റേൺഷിപ്പും ചെയ്ത്, ഇന്റേൺഷിപ്പിന് മുന്നേ ഈ എക്സാമും എഴുതി പാസ്സായി ഇന്റേൺഷിപ്പും ചെയ്ത്, ഇന്റേൺഷിപ്പിന് ഒരു വെയിറ്റിംഗ് പീരീഡ്, കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് 1 year, 1 year ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും PR കിട്ടാനായിട്ട് ഒരു വെയിറ്റിംഗ് പീരീഡ്, അതെല്ലാം കഴിഞ്ഞിട്ട് PR കിട്ടിക്കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കിനും എവിടെയാണ് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട്, അല്ലെങ്കിൽ ധൈര്യമായിട്ട്, അല്ലെങ്കിൽ പ്രൗഡായിട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്നാണ് ചൈനയിൽ പഠിച്ചാൽ, റഷ്യയിൽ നിന്നാണ് പഠിച്ചാൽ, യുക്രൈനിൽ നിന്നാണ് പഠിച്ചതെന്ന് പറയുമ്പോഴത്തേക്കിനും ആൾക്കാർ പറയും, നിനക്കെന്ത് നാട്ടിൽ കിട്ടാഞ്ഞ, നീ കഴിവില്ലാത്തതുകൊണ്ടല്ലേ നീ അവിടെ പോയത്, അങ്ങനെയൊക്കെ ആൾക്കാർ ലൈക്ക് ഞാൻ എല്ലാവരെയല്ല പറയുന്നത് പക്ഷേ അങ്ങനെ പറയുന്ന ഒരു ഭാഗം ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ പരീക്ഷയൊക്കെ പാസ്സായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഭയങ്കര കുത്തിനോവിക്കലാണ്. കാരണം ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഈ സർട്ടിഫിക്കറ്റും ഈ PR സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം എന്നിട്ട് ആൾക്കാരുടെ വായി വരുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര നമുക്ക് മറ്റൊരാളെ വേദനപ്പെടുത്തിയിട്ട്
ആ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു ഒരു ഫണ്ണ്. അത് എന്താ പറയുക, അത് എല്ലാവരും അല്ല പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ട്. കാരണം അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് കാണുന്നവർക്ക് മീൻ കണ്ടുകൊണ്ടിരുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ ഫുഡ്, നറേഷൻ, മെഡിക്കൽ റിലേറ്റഡ്, ട്രാവൽ ഇത്രയായിരുന്നു നമ്മൾ ചാനലിൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു റീസെൻ്റായിട്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഒരാൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്കൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റിയുടെ കൂടെ നോക്കിക്കഴിയുമ്പോഴത്തേക്കിന് ഭയങ്കര ഡാർക്കാണ് ബ്രോ, ഭയങ്കര സങ്കടമാണ് അന്നേരം. അതും നമ്മൾ ചെയ്യാത്തവരാണെങ്കിൽ ഓക്കെ, നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് പോയി ഹാങ് ഔട്ട് ചെയ്ത് വരുന്നു, ഈ പരീക്ഷയൊന്നും പാസ്സാകുന്നില്ല, നമ്മൾ നമ്മുടെ വഴിക്ക് നോക്കി പോകുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പഠിച്ച് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകുന്നവരുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെ എത്ര എൻ്റെ ബാച്ചിൽ തന്നെ ഒരു 10-13 പേര് ഫസ്റ്റ് ചാൻസിൽ, നമ്മളെല്ലാവരും മീൻ എൻ്റെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു, ഒരു 13 പേര് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാം പാസ്സായവരുണ്ട്. പക്ഷേ എന്നിട്ട് നമുക്ക് നാട്ടിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം എന്താ, നമ്മൾ കോവിഡ് കാരണം നാട്ടിൽ വന്നു, ഇൻറ്റേൺഷിപ്പ് ചെയ്ത് ചൈനയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തില്ല. സോ എന്നിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് പൈസ മുടക്കിയിട്ടാണ് പിന്നെയും തിരിച്ച് ചൈനയിൽ വന്നിട്ട് ഈ ഇൻറ്റേൺഷിപ്പ്, ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ എൻ്റെ ഇൻറ്റേൺഷിപ്പ് തീരും, വെരി റീസെൻ്റ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് തീരും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വെരി റീസെൻ്റായിട്ട് നമുക്ക് ഇപ്പോൾ അടുത്ത് തന്നെ തീരും, ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി തിരിച്ച് നാട്ടിൽ ചെന്നിട്ട് വേണം ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ സഹിച്ചിട്ട് വരുമ്പോഴത്തേക്കിനും ഒറ്റ ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടം, അതിൽ നമ്മൾ ഇത്രയും ചെയ്തു വന്നതങ്ങ് തീർന്നു. അപ്പം ഞാൻ വേറെ ആരെ വിഷമിപ്പിക്കാനായിട്ടോ ഇങ്ങനെ ചിന്തിക്കാത്തവർക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാനിതും അതായത് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്, വെളിനാട്ടിൽ നിന്ന് വിദേശ മെഡിക്കൽ ബിരുദം എടുത്തിട്ട് വന്ന ആൾക്കാർക്ക്, അവർക്ക് എതിരെ അവർക്ക് എന്താ പറയുക, കുറ്റപ്പെടുത്തി സംസാരിക്കുക, നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു, ഓക്കെ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഞാൻ അവരെ കുറ്റം പറയില്ല, അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ വെളിനാട്ടിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന് പരീക്ഷയും പാസ്സായി നമ്മൾ ഇൻറ്റേൺഷിപ്പിന് ചെയ്തിട്ടാണ് നമുക്ക് പി ആർ കിട്ടുന്നത്. അപ്പം ഇങ്ങനെ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര സങ്കടമാകും ബ്രോ, ഭയങ്കര സങ്കടമാകും. ഇപ്പോൾ എക്സാമിൻ്റെ കാര്യം തന്നെ, ആ എക്സാം ഭയങ്കര, ഞാൻ ഓൾറെഡി പറഞ്ഞു ഭയങ്കര കട്ടിയാണ്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഐ മീൻ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാരോ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അത് വാങ്ങിക്കാനായിട്ട് ഒരു 10-20,000 രൂപയോ ഓക്കെ. അത് പിന്നെ പ്രപ്ലാഡർ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അതും വാങ്ങിക്കാൻ ഏകദേശം അത്രയില്ലെങ്കിലും അതൊരു 19,000 രൂപയാവും. പിന്നെ അല്ലാതെ കോച്ചിങ് സെൻറ്ററിൻ്റെ ഓൺലൈൻ ലൈവ് ക്ലാസ് വീഡിയോസ്, കാരണം പല വിഭാഗത്തിൽ ഐ മീൻ പല പ്ലാറ്റ്ഫോമിലും പല സബ്ജക്ട്സ് ആയിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഈ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസയെ പറ്റി ചിന്തിക്കാതെ നമ്മൾ ഇത് ഓരോന്ന് വാങ്ങിച്ച് ഇതെല്ലാം ഓരോന്ന് പിന്നെ ഇത്ര സബ്ജക്റ്റ്, ഇപ്പോൾ ഫോറൻസിക് പ്രിപ്പറേറ്ററി എന്നാണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ, മാരയിൽ നിന്ന് ഗൈനൊക്കെ പഠിക്കുന്നു, ഇപ്പോൾ വേറെ ഞാൻ ഓൺലൈനിൽ എടുത്ത പ്ലാറ്റ്ഫോമിൽ നിന്ന് അനാറ്റമി ആസാം സാറിൻ്റെ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കി പഠിക്കുന്നു. അപ്പം അത്രയും പൈസ ചിലവ് മുടക്കി കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് പാസ്സായിട്ട് വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് ഭയങ്കര വിഷമം. ഞാനീ ഭയങ്കര വിഷമം ഈ പരീക്ഷയുടെ കാര്യം പിന്നെയും പറയുന്നത്, അത് ശരിക്കും കഷ്ടപ്പാടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റൊരു നാട്ടിൽ പോയി കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ബ്രോ. പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ കണ്ട വീഡിയോ, അത് പുള്ളിക്കാരൻ ഫണ്ടിന് വേണ്ടിയിട്ടായിരിക്കാം ചെയ്തത്, എന്നിട്ട് മൂപ്പര് അത് ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ തമിഴിൽ മാറ്റി, പിന്നെ അതിൽ ചൈനീസ് മെഡിസിൻ അല്ലെങ്കിൽ മറ്റ് ഫോറിൻ മെഡിക്കൽസിനും ഫോറിൻ മെഡിസിനെ പറ്റി ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷനെ പറയുന്ന ഭാഗമൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. യാ അത് ഓക്കെ, പക്ഷേ പുള്ളിക്കുള്ള റിപ്ലൈ ആയിട്ടൊന്നും അല്ല ആക്ച്വലി. ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന കുറച്ച് വിഭാഗം ആൾക്കാർക്കുണ്ടായിരിക്കും. അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നെങ്കിൽ ലൈക്ക് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് പറഞ്ഞ്, ഇപ്പോൾ ദൂരത്തുള്ള ഒരാൾക്ക് നമുക്ക് നേരിട്ട് പോയി പറയാൻ പറ്റില്ല, നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ നേരിട്ട് നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സപ്പോസ് ഇത് കാണുവാണെങ്കിൽ ലൈക്ക് അവർ ചിലപ്പം അപ്പോൾ അവർക്കിങ്ങനെ ഇങ്ങനെയാണല്ലേ കുട്ടികൾ വരുന്നത് എന്നൊരു മൈൻഡിലൊരു തോട്ട് വന്നാൽ ഐ എം ഹാപ്പി. താങ്ക് യു, ബൈ ഗൈസ്.